വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് കുവൈറ്റിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. മൃതദേഹങ്ങൾ സൈനിക വിമാനത്തിൽ ഇന്ത്യയിൽ എത്തിക്കും. അർജുൻ പീതാംബരനെ സംബന്ധിച്ച വിവരങ്ങൾ നൽകും. അർജുൻ, ഗുഡ് മോർണിംഗ്. എപ്പോഴത്തേക്ക് വിദേശകാര്യ സഹമന്ത്രി അവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കാം? തുടർന്ന് മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ അതെങ്ങനെയായിരിക്കും? അതിനുള്ള പ്രത്യേക വ്യോമസേനാ വിമാനങ്ങളൊക്കെ തയ്യാറാണോ? പ്രത്യേക വിമാനം ഇതിനോടകം തന്നെ സജ്ജമാണ്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി തന്നെ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് കുവൈത്തിലെത്തും. തുടർന്ന് മൃതശരീരങ്ങൾ നാട്ടിലെത്തിക്കാൻ വേണ്ടി നടപടികളിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പ്രഥമ പരിഗണന എന്ന് പറയുന്നത് അവിടെ തീപിടുത്തത്തിൽ മരിച്ചവരുടെ പൂർണ്ണമായിട്ടും അവരെ തിരിച്ചറിയുക എന്നുള്ള കാര്യമാണ്. നേരത്തെ സുരേഷേട്ടനടക്കം റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ അനുസരിച്ച് ഈ തീപിടുത്തത്തിൽ മരിച്ച എല്ലാവരെയും ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ 13 പേർ മലയാളികളാണ് എന്ന് പറയുന്നത് വളരെയധികം ആശങ്കയുണ്ടാക്കുന്നു. അതുപോലെ തന്നെ വളരെയധികം ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇനിയുള്ള നടപടി എന്ന് പറയുന്നത് ഈ മരിച്ചവരുടെ മൃതദേഹം പൂർണ്ണമായിട്ടും അത് എത്രയും വേഗം നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നുള്ള കാര്യത്തിലാണ്. അതിന് വ്യോമസേനാ വിമാനം ഇതിനോടകം തന്നെ സജ്ജമാണ്. അതിൽ നിന്നും മറ്റ് നടപടിക്രമങ്ങൾ, എംബാം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ വിമാനത്തിൽ, ഈ പ്രത്യേക വിമാനത്തിൽ മൃതശരീരങ്ങളെല്ലാം തന്നെ ആദ്യം ഡൽഹിയിലേക്കായിരിക്കും എത്തിക്കുക. അതിനപ്പുറത്തേക്ക് ഇപ്പോഴും പരിക്കേറ്റ് ചികിത്സയിലുള്ളവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കുക എന്നൊരു കാര്യം കൂടിയുണ്ട്. അതും കൂടി എന്തായാലും അവിടെ എത്തുന്ന വിദേശകാര്യ സഹമന്ത്രി ഏകോപിപ്പിക്കും. അത് അവർക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും നൽകുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ അടക്കം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കുവൈത്തിലെ വിദേശകാര്യമന്ത്രിയുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. മാത്രമല്ല ഈ തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമാക്കാനായിട്ടും അതിലെ ഒരു അന്വേഷണം വേണം. ഒപ്പം തന്നെ കാരണക്കാരുണ്ടെങ്കിൽ അവർക്ക് നടപടിയെടുക്കണമെന്നുള്ള കാര്യങ്ങളടക്കം ഇന്നലെ ഈ ഫോൺ സംഭാഷണത്തിൽ ആശയവിനിമയം നടത്തിയതിൽ അറിയിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണെന്നുള്ള കാര്യം കുവൈത്തിൽ നിന്നുള്ള അധികാരികളും ഇന്ത്യയെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെ എല്ലാം തന്നെ അറിയിച്ചു. എന്തായാലും ഇന്ന് രാവിലെ 11 മണിയോടുകൂടി കീർത്തി വർദ്ധൻ സിംഗ് കുവൈറ്റിലെത്തി മറ്റ് നടപടികളെല്ലാം തന്നെ വേഗത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരി അർജുൻ.